ഞാനിതിനകത്ത് ഏതാണ്ട് ഉച്ചയ്ക്ക് തുടങ്ങി കുറിപ്പെടുക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. കുറിപ്പെടുത്ത് 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 തീരുന്നില്ല. കാരണം ഇതിനകത്ത് എത്ര കമ്പനികളാണ്, എത്രയൊക്കെ അഴിമതിക്കുള്ള സാധ്യതയാണ്. നമുക്ക് ലോറി ഞാനിപ്പോൾ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നഗരസഭയായി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ എനിക്ക് ഒരു 10 ലോറി എടുത്ത് കോർപ്പറേഷന് തരാൻ കഴിയുകയാണെങ്കിൽ ഇതിനേക്കാൾ വേറെ നല്ല കച്ചവടം വേറെ ഇല്ല. അപ്പോൾ എനിക്ക് ഞാൻ ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ എനിക്ക് അവിടെ ഒരു മാലിന്യം നീക്കം ചെയ്യാനുള്ള ഒരു കോൺട്രാക്ട് കിട്ടിയാൽ കോടികളാണ് കൊയ്യാൻ കഴിയുക. ഇനി കോൺട്രാക്ട് കിട്ടിയില്ലെങ്കിൽ ഒരു ഉപകരാറ് കിട്ടിയാൽ മതി, ആ ഉപകരാറിലൂടെ ഞാൻ കൈച്ചലായി പോയിക്കോളാം. അപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒരുപാട് കമ്പനികളുടെ പേര്, ഒരുപാട് ഈ പറയുന്ന കോൺട്രാക്റ്റുകൾ ഇതൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ബ്രഹ്മപുരം പോലെ മാലിന്യ കൂമ്പാരമായി നഗരസഭ മാറിയിട്ടുണ്ടോ എന്ന സംശയം എനിക്കെന്തായാലും നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് ബലപ്പെട്ടു. അഡ്വക്കേറ്റ് അനിൽകുമാർ. നികേഷ്, ശ്രീ ടോണി ചമ്മണി പറയുമ്പോൾ എല്ലാം പറയണം. ജി ജെ കമ്പനി എന്ന് പറയുന്ന സ്ഥാപനത്തെ ശ്രീ ടോണി ചമ്മണി അറിയില്ല എന്ന് പറയരുത്. കാരണം ജി ജെ എന്ന് പറയുന്ന സ്ഥാപനം ടെൻഡർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എടുക്കുമ്പോൾ ശ്രീ ടോണി ചമ്മണി മേയറാണ്. ആ ജി ജെ കമ്പനിയുമായി ബന്ധപ്പെട്ട വേസ്റ്റ് ടു എനർജി പ്ലാന്റിൻ്റെ നിരവധി ചർച്ചകൾ നടക്കുമ്പോൾ ശ്രീ ടോണി ചമ്മണി ഉണ്ട്. ജി ജെ കമ്പനിയുടെ ഡയറക്ടർമാർ ആരാണ് എന്ന കാര്യം എനിക്കുറപ്പാണ്, ശ്രീ ടോണി ചമ്മണിക്ക് അറിയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ശ്രീ ടോണി ചമ്മണിക്ക് അറിയാം. കാരണം ഈ ജി ജെ എക്കോ പവർ എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ മേയറായതിന് ശേഷം എന്നെ വന്ന് കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ ഓഫീസിൽ. അന്ന് ശ്രീ ടി കെ അഷ്റഫ് ഹെൽത്ത് കമ്മിറ്റി ചെയർമാനാണ് അവരോടൊപ്പം വന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. എന്നോട് പറഞ്ഞൊരു കാര്യം, മേയർ ഈ പറയുന്ന നമ്മുടെ നിങ്ങളെടുത്തിട്ടുള്ള ഈ എന്താണ് സോണ്ട, ഈ സോണ്ട എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പരാതിയുണ്ട്, ഞങ്ങളിതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ ആ നിയമ നടപടികളിൽ ജയിക്കും, മേയറുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടി കെ എഷ്എഫ് ഉണ്ട്, ഒപ്പമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിയമപരമായി നിങ്ങൾ ഒരു ടെൻഡർ എടുത്ത് വന്നാൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ആളുകൾ അവർ ഫോർജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിച്ച് കൊണ്ടുവന്നാൽ എനിക്കെന്താ തടസ്സം? എനിക്ക് ഇന്ന കമ്പനി തന്നെ ഈ വർക്കുകളെല്ലാം ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവും എന്നെ സംബന്ധിച്ചില്ല. വേസ്റ്റ് എനർജി പ്ലാന്റും ഇതെല്ലാം ടെൻഡർ ചെയ്തിട്ടുള്ളത് KSIDC ആണ്. KSIDC സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സ്ഥാപനം, ഇനി ഇവരല്ല നിങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ മേയർ എന്ന നിലയിൽ ഞാൻ നൽകും എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അതിൽ ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നോട് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്, ഞാൻ സെൻറ് ആൽബർട്ട്സ് കോളേജിൽ നേരത്തെ പഠിച്ചിരുന്നതാണ്, ഞാനിപ്പോൾ UK യിലാണ്, അയാൾ താമസിക്കുന്നത്, എൻ്റെ ഓർമ്മ അന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ എൻ്റെ വീട് വൈറ്റിലയിലായിരുന്നു എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ശ്രീ ടോണി ചമ്മണി മേയറായിരുന്ന ഘട്ടത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ, ഭാരത് പെട്രോളിയം കമ്പനി ലിമിറ്റഡിൽ നിന്നുള്ള CSR ഫണ്ട് ഇവർക്ക് ഒരു എന്താണ് ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മേയറാണല്ലോ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത്, ശ്രീമതി സൗമിനി ജയനാണല്ലോ അതുമായി ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോയത്. നിരവധി വട്ടം ചർച്ച നടത്തിയതല്ലേ, BPCLന് തന്നെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, ശ്രീ ടോണിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ജി ജെ എക്കോ പവറിനെയും അറിയില്ല എന്ന് ശ്രീ ടോണി ചമ്മണി പറയുന്നത്, ഞാൻ അതാണ് പറയുന്നത്. ജി ജെ എക്കോ പവർ ആണെങ്കിൽ ഞാനൊന്ന് ഒന്ന് പൂർത്തിയാട്ടെ, ഒരു മിനിറ്റ് നികേഷ്, ഒരു മിനിറ്റ്, ഞാനിത് ടോണിയോട് പറഞ്ഞ ഒരു കാര്യം, ഒരു മിനിറ്റ് ഞാൻ പൂർത്തീകരിക്കട്ടെ, ഒന്ന് വേഗത്തിൽ പൂർത്തിയാക്കുവാട്ടെ. കുറ്റാൽകുമാർ, ടോണി ചമ്മണിക്ക് മറുപടി പറയാൻ ധൃതിയായി. അതല്ല, ഞാൻ കേൾക്കുന്നില്ലല്ലോ. ശരി, ഞാൻ പറയുന്നത് ജി ജെ എക്കോ പവർ ആണെങ്കിലും ഈ സ്ഥാപനമാണ്. ഹലോ, താങ്കളുടെ ഈ സ്ഥാപനം ജി ജെ എക്കോ പവർ ആണെങ്കിലും കേട്ടോ, ഞാൻ പൂർത്തിയാക്കട്ടെ നികേഷ്. ജി ജെ എക്കോ പവർ ആണെങ്കിലും എന്താണ് നിങ്ങളിപ്പൊ പറഞ്ഞ സോണ്ടയാണെങ്കിലും മൂന്നാമത് നിങ്ങൾ ഈ ഉപകരാർ എന്ന് പറയുന്ന സ്ഥാപനമാണെങ്കിലും ആരാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം വിജിലൻസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ. മറ്റൊന്ന്, ഈ ജി ജെ എക്കോ പവർ എന്ന് പറയുന്ന UDF കാലത്തെ ടെൻഡർ ചെയ്ത കമ്പനി, ശ്രീ ടോണി ചമ്മണി മേയറായിരിക്കുമ്പോൾ മുന്നോട്ട് പോയ കമ്പനി, ആ കമ്പനി പോപ്പർ സൂട്ട്, അരിസ്റ്റോട്ടലിന് ഓർമ്മയില്ലേ, പോപ്പർ സൂട്ട് UKയിൽ ഫയൽ ചെയ്തൊരു തട്ടിപ്പ് കമ്പനിയാണ് എന്ന് പറഞ്ഞ രേഖ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ ഉയർത്തിക്കാട്ടിയത് അഡ്വക്കേറ്റ് ആന്റണി കുരിയത്തരയാണ്. അപ്പൊ ആന്റണി കുരിയത്ര പറയുന്ന കാര്യങ്ങൾ അപ്പൊ ടോണിക്ക് അതുപോലും അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ആന്റണി കുരിയത്ര ഇപ്പൊ കൗൺസിലറായ ആന്റണി കുരിയത്രക്ക് ഇക്കാര്യങ്ങൾ അറിയാം, ടോണിക്ക് അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുന്നത്?
അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആശയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ ആളുകളെല്ലാം തമ്മിൽ ഉണ്ടെങ്കിൽ അത് LDFന്റെ മേലെ പഴിചാരരുത്.